നമ്മളെല്ലാവരും ലൈറ്റിൻ്റെ സ്പീഡിലാണ് പോകുന്നത്. എന്തിലൂടെയാണ് പോകുന്നത്? കാരണം സ്പേസിലൂടെയല്ല. നിങ്ങളെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ മൂവ് ചെയ്യുന്നില്ല, ഞാൻ സ്റ്റേഷനറിയാണ്. അപ്പോൾ സ്പേസിലൂടെയല്ല ഞാൻ ലൈറ്റിൻ്റെ സ്പീഡിൽ പോകുക എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് സ്പേസ് ടൈമിലൂടെയാണ്. നമ്മളെല്ലാവരും സ്പേസ് ടൈമിലൂടെ ലൈറ്റിൻ്റെ സ്പീഡിൽ ഈക്വൽ വെലോസിറ്റിയിലാണ് പോകുന്നത്. എന്താണ് പറഞ്ഞത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ടൈമിനെ ഒരു ഡയമെൻഷനായിട്ട് കാണുകയാണെങ്കിൽ എല്ലാ ഒബ്ജക്ട്സും ഈ ടൈമിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റ് സ്പേസിലൂടെ മൂവ് ചെയ്യുന്നതിനൊപ്പം അത് ടൈമിലൂടെയും മൂവ് ചെയ്യുന്നു. ഇനി ടൈം ഡയലേഷനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം സ്ലോ ആവുന്നു. ഒരു ഒബ്ജക്റ്റ് എത്രമാത്രം സ്പീഡിൽ പോകുന്നോ അത്രമാത്രം സ്ലോയിലായിരിക്കും അതിൻ്റെ ടൈം പാസ് ചെയ്യുക. ഉദാഹരണത്തിന് വെരി ഹൈ സ്പീഡിൽ ഒരു റോക്കറ്റ് പോവുകയാണെങ്കിൽ അതിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സ്ലോ മോഷനിലായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു വിഷ്വൽ എഫക്റ്റോ അല്ലെങ്കിൽ വിഷ്വൽ ഇല്യൂഷനോ ഒന്നും മാത്രമല്ല, ഇതൊരു റിയൽ ആയിട്ടുള്ള എഫക്റ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ റോക്കറ്റിൽ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ആ റോക്കറ്റ് കുറച്ച് നേരം ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്ന നോക്കുമ്പോൾ ഭൂമിയിലെ ക്ലോക്കായിട്ടും ആ റോക്കറ്റിലെ ക്ലോക്കായിട്ടും ഒരു റിയൽ ടൈം ഡിഫറൻസ് ഉണ്ടാകും. ആക്ച്വലി ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. രണ്ട് ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന എയർപ്ലെയിനുകളിലുള്ള ആറ്റമിക് ക്ലോക്കിലെ ടൈമുകൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഒരു റിയൽ ഡിഫറൻസ് കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ടൈം ഡയലേഷൻ ഇക്വേഷൻ പ്രെഡിക്ട് ചെയ്യുന്ന എക്സാക്റ്റ് ഡിഫറൻസ് തന്നെയായിരുന്നു. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ റിയൽ ലൈഫിൽ ടൈം ഡയലേഷൻ എഫക്റ്റുകൾ ഒബ്സർവ് ചെയ്യാത്തതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ലൈറ്റിൻ്റെ സ്പീഡിനേക്കാളും വളരെ സ്ലോ ആണെങ്കിൽ ഈ രണ്ട് ടൈമുകളും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആവും. അപ്പോൾ ടൈം ഡയലേഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ റിയൽ ലൈഫിൽ ഇത് ഒബ്സർവ് ചെയ്യുന്നത്. കാരണം റിയൽ ലൈഫിലെ എല്ലാ ഒബ്ജക്ട്സും ലൈറ്റിൻ്റെ വെലോസിറ്റിനെ സംബന്ധിച്ചിടും വളരെ സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടൈം ഡയലേഷൻ റിയൽ ലൈഫിൽ നോട്ടീസ് ചെയ്യാത്തത്. പക്ഷേ ഒരു റോക്കറ്റ് വളരെ ഹൈ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഈ ടൈം ഡയലേഷൻ ശരിക്കും നോട്ടീസബിൾ ആവും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇനി ഇതിന് വേറെ ഇതിൽ നോക്കുകയാണെങ്കിലോ, നമ്മുടെ ടൈമിൻ്റെ ഡയമെൻഷനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എത്രമാത്രം സ്പീഡിലൂടെ സ്പേസിലൂടെ സഞ്ചരിക്കുന്നുവോ അത്രമാത്രം സ്ലോയിലായിരിക്കും ടൈമിലൂടെ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ സ്പേസിലൂടെയുള്ള വെലോസിറ്റീനെ ഞാൻ സ്പേഷ്യൽ വെലോസിറ്റി എന്നും ടൈമിലൂടെയുള്ള വെലോസിറ്റീനെ ടെമ്പറൽ വെലോസിറ്റിയും എന്നും വിളിക്കുകയാണെങ്കിൽ ഈ സ്പേഷ്യൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ഇതാണ് ടൈം ഡയലേഷൻ ഇക്വേഷൻ പറയുന്നത്. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആ ഡിറിവേഷൻ ഞാൻ അവസാനം കാണിക്കാം. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നൊരു ഫാക്റ്റാണ് സ്പേഷ്യൽ വെലോസിറ്റി സ്ക്വയർ പ്ലസ് ടെമ്പറൽ വെലോസിറ്റി സ്ക്വയർ ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഈ സി സ്ക്വയറിലെ സി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡാണ്. ആ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. പക്ഷേ എന്താണ് ഈ ഇക്വേഷൻ പറയുന്നത്? ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഒരു ആക്സിസിൽ സ്പേസും ഒരു ആക്സിസിൽ ടൈമും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഒരു സർക്കിൾ, സി റേഡിയസിലുള്ള ഒരു സർക്കിളിലായിരിക്കും യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്ട്സും ഉണ്ടാവുക. ഒരു ഒബ്ജക്റ്റ് സ്പീഡാകുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പേഷ്യൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, എന്നാൽ അതിൻ്റെ ടെമ്പറൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു, അതിൻ്റെ ടൈം സ്ലോ ആകുന്നു. പക്ഷേ അതിൻ്റെ സ്പേസ് ടൈമിലൂടെയുള്ള വെലോസിറ്റി അതൊരു കോൺസ്റ്റൻ്റ് ആണ്, അത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ എല്ലാ ഒബ്ജക്ട്സും സ്പേസ് ടൈമിലൂടെ സെയിം വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ സ്പേഷ്യൽ കമ്പോണൻസിനും അതുപോലെ ടെമ്പറൽ കമ്പോണൻസിനും മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫോട്ടോൺ, അത് ലൈറ്റിൻ സ്പീഡിൽ സഞ്ചരിക്കുന്നു, പക്ഷേ അതിൻ്റെ ടെമ്പറൽ വെലോസിറ്റി സീറോ ആണ്, അത് ടൈമിലൂടെ മൂവ് ചെയ്യുന്നില്ല. മറിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ സ്പേസിലൂടെ സഞ്ചരിക്കുന്നില്ല, നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ റെസ്റ്റിലാണ്, അതിൻ്റെ സ്പേഷ്യൽ വെലോസിറ്റി സീറോ ആണ്, പക്ഷേ ഞാൻ ടൈമിലൂടെ ലൈറ്റിൻ്റെ വെലോസിറ്റി മൂവ് ചെയ്യുന്നു, അത് ടൈമിലൂടെ മാക്സിമം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. പക്ഷെ ഞാൻ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ടൈം സ്ലോ ആയിട്ട് തോന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ടെമ്പറൽ വെലോസിറ്റിനെ സ്പേഷ്യൽ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ടോട്ടൽ വെലോസിറ്റി, സ്പേസ് ടൈം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് വെലോസിറ്റിയിലാണ് യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും മൂവ് ചെയ്യുന്നത്. ഈ ഗ്രാഫിൻ്റെ ലെഫ്റ്റ് പോർഷനിലുള്ളത് നെഗറ്റീവ് വെലോസിറ്റിയുള്ള ഒബ്ജക്ട്സ് ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ അത് റൈറ്റ് പാർട്ടിൽ വരും, ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റ് പാർട്ടിൽ വരും. അപ്പോൾ ഈ മുകളിൽ ഈ സെമി സർക്കിളിലാണ് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കാണാത്തതുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഒബ്ജക്ട്സും ഉള്ളത്. അപ്പോൾ എന്താണ് ഈ താഴത്തെ പോർഷൻ? അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് ടെമ്പറൽ വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതായത് ടൈം റിവേഴ്സ് പോവുകയാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ആക്ച്വലി മാത്തമാറ്റിക്കലി അതാണ് അത് ഉദ്ദേശിക്കുന്നത്, ടൈം റിവേഴ്സ് പോവാണ്. പക്ഷേ അങ്ങനെ ടൈം റിവേഴ്സ് പോകാൻ പറ്റും എന്നൊന്നും ഈ ഗ്രാഫ് പറയുന്നില്ല. ഈ ജസ്റ്റ് അങ്ങനെ ഒരു പോർഷൻ അതിലുണ്ട് എന്ന് മാത്രം. പക്ഷേ ഇവിടെ നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവായിട്ട് ടൈമിലോട്ട് പിറകോട്ട് പോകുകയാണെന്ന ഒരു ഒബ്ജക്റ്റിന് പോലും ലൈറ്റിനേക്കാളും സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. കാരണം എല്ലാ ഒബ്ജക്ട്സിൻ്റെയും വെലോസിറ്റി സെയിം ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റിന് ലൈറ്റിനേക്കാൾ സ്പീഡിൽ പോകാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എല്ലാ ഒബ്ജക്ട്സും ലൈറ്റിൻ്റെ സ്പീഡ് തന്നെയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ
നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡിലേക്ക് കൂടുതൽ കൂടുതൽ എത്തുമ്പോൾ നമ്മുടെ എല്ലാ ടെമ്പറൽ വെലോസിറ്റി കുറച്ച് കുറച്ച് വരികയാണ്. ടെമ്പറൽ വെലോസിറ്റി കുറച്ച് നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡിലെത്തുമ്പോൾ ടെമ്പറൽ വെലോസിറ്റി സീറോ ആണ്, ടൈം സ്റ്റക്ക് ആവും, പിന്നെ അങ്ങോട്ട് പോകാനില്ല. കാരണം നമ്മൾ ഫുൾ ടൈം എല്ലാ ടൈമിലും നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. സ്പേസ് ടൈമിലൂടെ ആ നമ്മൾ സ്പീഡ് കൂട്ടും കൂട്ടും തോറും ആ ടെമ്പറൽ വെലോസിറ്റി കുറച്ച് സ്പേഷ്യൽ വെലോസിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ ലൈറ്റിൻ്റെ സ്പീഡിലെത്തുമ്പോൾ നമ്മുടെ എല്ലാ ടെമ്പറൽ വെലോസിറ്റിയും സ്പേഷ്യൽ വെലോസിറ്റി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കൺവേർട്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ലൈറ്റിനേക്കാൾ സ്പീഡിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈറ്റ് ബാരിയർ ഉള്ളത്, ലൈറ്റിനേക്കാൾ സ്പീഡിൽ പോകാൻ പറ്റാത്ത. കാരണം എല്ലാ ഒബ്ജക്ട്സും ലൈറ്റിൻ്റെ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും പുതിയത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ആൾക്കാർ എങ്ങനെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇത് സ്പെഷ്യൽ റിലേറ്റിവിറ്റീനെ കുറിച്ച് ആണ്. സ്പെഷ്യൽ റിലേറ്റിവ് വെച്ചിട്ടാണ് ആ ടൈം ഡിലേ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇതൊക്കെ ഈ ഡിറൈവ് ചെയ്തത്. അപ്പോൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് അവിടെയൊക്കെ ഒരു മോഡിഫിക്കേഷൻ ഇക്വേഷൻസിൽ വരുത്തേണ്ടി വരും. പിന്നെ ആക്ച്വലി ഈ ഡെറിവേഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ സ്പേഷ്യൽ വെലോസിറ്റിയും ടെമ്പറൽ വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനാദ്യം എന്താണ് സ്പേഷ്യൽ വെലോസിറ്റി, എന്താണ് ടെമ്പറൽ വെലോസിറ്റി എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്പേഷ്യൽ വെലോസിറ്റി നമുക്ക് എല്ലാവർക്കും അതിനൊരു ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് പെർ ടൈമാണ്, അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ ടൈം. ഓക്കെ, അപ്പോൾ ഡി എക്സ് ഡി ടി ആണ് നമ്മുടെ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ. അപ്പോൾ എന്താണ് നമുക്ക് ടെമ്പറൽ വെലോസിറ്റി, ടൈമിൻ്റെ സ്പീഡിന് എന്തായിരിക്കും നമുക്ക് ഡെഫിനിഷൻ കൊടുക്കുക? അതായത് നമ്മൾ ആദ്യം ഈ ഇക്വേഷനിൽ നിന്ന് നോക്കാം. ഈ ടൈം ഡയലേഷൻ ഇക്വേഷനിൽ നിന്ന് ടി ഡാഷ് സിക്വൽ ടു ടി ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതെന്ന് പറയുമ്പോൾ ഒരാൾ ഒരു റോക്കറ്റിൽ, ഒരു സ്പേസ് ഷിപ്പിൽ ഒരു വി വെലോസിറ്റിയിൽ പോകുന്ന ഇരിക്കാം. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം, ആ റോക്കറ്റിലുള്ള ഒരാൾ ഒരു ബോൾ ഇട്ടു നിന്നിരിക്കാം. അപ്പോൾ ബോൾ വീഴാൻ ആളെ സംബന്ധിച്ചിടത്തോളം ടി ടൈം എടുത്തു നിന്നിരിക്കാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒബ്സെർവ് ചെയ്യുന്ന ഭൂമിയിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ബോൾ വീഴാൻ കുറച്ചും കൂടി കൂടുതൽ സമയമെടുക്കും. ആളെ സംബന്ധിച്ചിടത്തോളം ടൈം ഡയലേഷൻ ഉള്ളതുകൊണ്ട്, ഇത് മൂവ് ചെയ്യുന്ന ടൈം ഡയലേഷൻ ഉള്ളതുകൊണ്ട് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ആ ഈ ബോൾ വീഴാൻ ഈ എർത്തിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം മെഷർ ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ബോൾ വീഴാൻ ടി ഡാഷ് ടൈം എടുക്കാമെന്നിരിക്കാം. ഓക്കെ, ടി എന്ന് പറയുന്നത് ഈ സ്പേസ് ഷിപ്പിനുള്ള ആൾ അത് വീഴാനുള്ള സമയം, ഈ ബോൾ വീഴാൻ സ്പേസ് ഷിപ്പിനുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ബോൾ വീഴാനുള്ള ടൈമാണ് ടി. പക്ഷേ ആ സെയിം ബോൾ വീഴാൻ തന്നെ ഈ എർത്തിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ടൈമാണ് ടി ഡാഷ്. അപ്പോൾ അത് ആ ടീയും ടി ഡാഷും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്, നമ്മുടെ ടൈം ഡയലേഷൻ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ടി ഡാഷ് എപ്പോഴും ടീനേക്കാളും വലുതായിരിക്കും. കാരണം ഈ നോക്ക് ടൈം ഡയലേഷൻ, കാരണം ഈ ബോൾ വീണാൽ കൂടുതൽ ടൈം എർത്തിലുള്ള സംബന്ധിച്ചോളം കൂടുതൽ ടൈം എടുക്കും. കാരണം ടൈം ഡയലേഷൻ കാരണം ടൈം സ്ലോ ആയിരിക്കുമല്ലോ, അപ്പോൾ കൂടുതൽ ടൈം എടുക്കില്ല ബോൾ വീഴാൻ. അപ്പോൾ ടി ഡാഷ് എപ്പോഴും ടീനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ ഇതിൻ്റെ ലിമിറ്റ് പോകുന്ന കേസിൽ നമുക്ക് ഡി ടി ഡാഷ് ഗ്രേറ്റർ ദാൻ ഡി ടി എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ടെമ്പറൽ വെലോസിറ്റീനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? അപ്പോൾ നമുക്കതിനെ ഡി ടി ബൈ ഡി ടി ഡാഷ് എന്ന് ഡിഫൈൻ ചെയ്യാം. അതായത് ആളുടെ വെലോസിറ്റി പെർ നമ്മുടെ വെലോസിറ്റി. നമുക്കൊരു സെക്കൻഡ് പോകുമ്പോൾ ആൾക്ക് എത്ര, നമുക്കൊരു സെക്കൻഡ് പാസ്സാവുമ്പോൾ ആൾക്ക് എത്ര സെക്കൻഡ് പാസ്സാവും, അങ്ങനെ നമുക്ക് അതാണല്ലോ നാച്ചുറലായിട്ടുള്ള ടെമ്പറൽ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ. അതായത് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഇവിടെ സ്പേഷ്യൽ ടൈമിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരാളുടെ ടൈമിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആളുടെ ടൈം ബൈ നമ്മുടെ ടൈം. അതായത് നമുക്കൊരു സെക്കൻഡ് പാസ്സാവുമ്പോൾ ആൾക്ക് എത്ര സെക്കൻഡ് പാസ്സാവും എന്നുള്ള ആ റേഷ്യോ, അതിനെ നമുക്ക് ടെമ്പറൽ വെലോസിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യാം. കാരണം ഈ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൾ മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ ഡി ടി ഡാഷ് എന്ന് പറയുന്നത് ഡി ടീനേക്കാളും ഗ്രേറ്റർ ആവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് മുകളിൽ വലിയ മുകളിൽ ചെറിയ സംഖ്യയും താഴത്ത് വലിയ സംഖ്യയാകുമ്പോൾ ഇത് ചെറുതായിരിക്കും, വണ്ണിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ടെമ്പറൽ വെലോസിറ്റി കുറയും. അതായത് അതാണ് ഈ ഡെഫിനിഷൻ. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ നമുക്കങ്ങനെ കിട്ടും. ഇങ്ങനെ ടോയിനെ നമുക്ക് ഡി ടി ബൈ ഡി ടി ഡാഷ് എന്ന് പറയുന്ന ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ, അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഡി ടി ഡാഷ് ഡി ടീനേക്കാളും ഗ്രേറ്റർ ആകുമ്പോൾ, ഗ്രേറ്റർ ആയതുകൊണ്ട് അതിൻ്റെ ടെമ്പറൽ വെലോസിറ്റി കുറയും. അത് എത്രമാത്രം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു അത്രമാത്രം ഡി ടിയും ഡി ടി ഡാഷും തമ്മിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ അത്രമാത്രം കുറവായിരിക്കും ടെമ്പറൽ വെലോസിറ്റി. അപ്പോൾ നമ്മുടെ ഈ ടെമ്പറൽ വെലോസിറ്റി, നമ്മൾ ആ ടെമ്പറൽ വെലോസിറ്റി ഡെഫിനേഷൻ ശരിക്കും നമ്മുടെ ടൈം ഡിലേഷൻ ഇക്വേഷനായിട്ട് അഗ്രി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഡെഫിനേഷൻ തന്നെയായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി ടി ഡാഷ് എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ.
ഇനി നമ്മുടെ ആ ടൈം ഡിലേഷൻ ഇക്വേഷനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഡി ടി ഡാഷ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡി ടി ബൈ ഡി ടി ഡാഷ് നമുക്ക് എളുപ്പത്തിൽ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഡി ടി ബൈ ഡി ടി ഡാഷ് എന്ന് പറയുന്നത് ഡി ടി ബൈ ഡി ടി ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോഴേക്കും നമുക്ക് ഡി ടി ബൈ ഡി ടി ഡാഷ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ടോ ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി ടി ഡാഷ് ആണ് നമ്മൾ ടോ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ ഇതിനെ നമ്മൾ സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ ഇതിന് നമുക്ക് സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ബൈ സി എന്ന് എഴുതാം. റൈറ്റ് സൈഡിലുള്ളതിനെ സി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ടോ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ സി സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ സി സ്ക്വയർ ടോ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്ന് വരും. അഥവാ സി ടോ ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ ടെമ്പറൽ വെലോസിറ്റി, ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെന്നല്ല, കോൺസ്റ്റൻ്റ് നമ്മളിപ്പോൾ ഇത്ര നേരം നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ടെമ്പറൽ വെലോസിറ്റി സ്ക്വയർ പ്ലസ് സ്പേഷ്യൽ വെലോസിറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ സ്ക്വയർ കോൺസ്റ്റൻ്റ്, അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് നമ്മൾ ആ ഫോമിലായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. പക്ഷേ ഇവിടെ ഒരു സി ഉണ്ട്, അതാണ് നമ്മൾ ഇനീഷ്യൽ ഞാൻ പറഞ്ഞ ഇക്വേഷനായിട്ട് ഡിഫറൻസ്. ഇവിടെ ഒരു സി ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ സ്പേഷ്യൽ വെലോസിറ്റിയും ഇവിടെ സി ടോയും എടുക്കണം. അതായത് ഇതിൻ്റെ മാർക്കിംഗ് നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സർക്കിൾ കിട്ടും. അപ്പോൾ ഞാൻ ഈ നമ്മളിവിടെ ടോയിനെ നമുക്ക് ഡി ടി ബൈ ഡി ടി ഡാഷ് എന്ന് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടാൻ കാരണം. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഈ ഇക്വേഷൻ കുറച്ചും കൂടി നീറ്റാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ടോവിനെ സി ടി ഡി ഇതിനെ സി ഡി ടി ബൈ ഡി ടി ഡാഷ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഇത് ടി സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടും. കാരണം ഇവിടെ നമുക്ക് സി ടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് സി ഡി ടി ബൈ ഡി ടി ഡാഷിന് ടോ എന്ന് പറയുമ്പോൾ സി ഡി ടി ബൈ ഡി ടി ഡാഷിന് കൊടുത്തു. അപ്പോൾ സി ഡി ടി ബൈ ഡി ടി ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു സി എന്ന് പറയുന്നുണ്ട് വരും. എന്നാൽ ഡി ടി ബൈ ഡി ടി ഡാഷ് റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. അതുകൊണ്ട് സി രണ്ട് ഭാഗത്തും കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ ടോ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. പിന്നെ ഞാനിവിടെ ഈ ടോവിനെ ടോ ഈസ് ഈക്വൽ ടു സി സി കൊണ്ട് മൾട്ടിപ്ലൈ ഡി ടി ബൈ ഡി ടി ഡാഷ് ഇൻറ്റു സി എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാൻ കാരണം നമുക്കത് ഇക്വേഷൻ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സി ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് ആഡ് ചെയ്തുകൊണ്ട് ഇക്വേഷനിൽ വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ മറ്റു രീതിയിലായാലും നമ്മുടെ സെയിം ഐഡിയ ഒക്കെ ശരി തന്നെയാണ്. ഞാനിപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് അത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടോ സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് നമുക്കത് പ്രൂവ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.